ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യാദൃശ്ചികമായിട്ടാണ് ഞാനിന്ന് മൗസിൻ്റെ ഇൻസൈഡ് കാണിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ മൗസിൻ്റെ വയറ് എലി കരണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അതിൻ്റെ ഇൻസൈഡ് ഒന്ന് കാണിക്കാം. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. സിംഗിൾ സ്ക്രൂ ആണ് മൗസിന് വരുന്നത്. ഫ്രണ്ട് സൈഡിലാണ് ഇതിൻ്റെ രണ്ട് ലോക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രൂ ഊരി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഊരി വരത്തില്ല. അതിൻ്റെ ഫ്രണ്ടിലുള്ള രണ്ട് ലോക്കും കൂടി നമ്മൾ ബാക്കിലേക്ക് വലിച്ചെടുത്താൽ അതിൻ്റെ ലോക്ക് ഓപ്പണായി വരത്തുള്ളൂ. ഒട്ടുമിക്ക ആൾക്കാരും ഡെയിലി മൗസ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ചിലവർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും അതിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം, എന്താണ് നമുക്ക് ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടെയാണത് ക്ലിക്ക് ചെയ്യുന്നത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ലൈറ്റ് നമ്മളതിൻ്റെ അകത്ത് ലൈറ്റ് കാണാറുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിലെന്ന് നമുക്കൊന്ന് കാണാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന ഒരു വീലാണത്. ആ വീലാണിപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, നമുക്കിനി മൗസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. മൗസിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന വയർ നല്ല ഡിസൈനിലാണ് അത് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ടൈപ്പ് രീതിയിൽ വലിച്ചാലും ഊരി വരാത്ത രീതിയിൽ. ഈ കാണുന്നതാണ് ക്യാമറയുടെ ലെൻസ് പാർട്ട്. ഇത് ഫൈബർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, മൗസിൻ്റെ അകത്തൊരു റെഡ് ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം. അപ്പോൾ അത് ബേസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. റിഫ്ലക്റ്റ് ചെയ്താൽ തിരിച്ച് ഐ സിയുടെ താഴെയായിട്ടൊരു ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ. ആ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഇമേജസുകൾ ക്യാപ്ചർ ചെയ്തിട്ടാണ് അത് ഐ സിയിലേക്ക് കൊടുക്കുന്നത്. ഈ ഐ സി അത് പ്രോഗ്രാം ചേഞ്ച് ബൈനോമിയലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് PC യിലേക്ക് കൊടുക്കുന്നത്. അതായത് ഒരു DSP എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അതിൻ്റെ നടക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മൗസിൽ ക്യാമറ യൂസ് ചെയ്യുന്ന കാര്യം. ക്യാമറ വിത്ത് സെൻസറാണ് യൂസ് ചെയ്യുന്നത്. അതായത് CMOS എന്ന് പറഞ്ഞൊരു സെൻസറാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഒരു സെക്കൻഡിൽ ഏകദേശം 1500 പിക്ചേഴ്സ് വരെയും ഇത് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് സ്റ്റോർ ചെയ്യുന്നില്ല, അത് അപ്പോൾ തന്നെ അത് ഡിസ്പോസ് ചെയ്ത് കളയും. ശരിക്കും LED നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ബേസിൽ തട്ടി, അല്ലെങ്കിൽ സർഫസിൽ തട്ടി തിരിച്ച് ഫോട്ടോസിൽ എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് വന്ന് ഡിക്റ്റക്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് ക്യാപ്ചർ ആവുന്നത്. ഓരോ പിക്ചർ എടുത്ത് കഴിഞ്ഞാലും അത് പഴയ പിക്ചർ, അതിന് മുന്നേ എടുത്ത പിക്ചറുമായിട്ട് കമ്പയർ ചെയ്ത് അതിൻ്റെ XY ഡയമെൻഷൻസൊക്കെ ചെക്ക് ചെയ്ത് അതിൽ കോമണായിട്ട് വരുന്ന ഭാഗം വെച്ചിട്ടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിൻ്റെ ഫയൽസും കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് മൗസിൻ്റെ PCB. ഈ കാണുന്നതാണ് ഇതിൻ്റെ സെൻസർ വരുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഈ വീല് സ്ക്രോളാകുന്നത്. ഇത് ലെഫ്റ്റ് ക്ലിക്ക് ബട്ടണിൻ്റെ റൈറ്റ് ക്ലിക്ക് ബട്ടണാണിത്. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് സ്ക്രോളിങ് സെൻസ് ചെയ്യാൻ വേണ്ടിയാണ് സെൻസർ യൂസ് ചെയ്യുന്നത്. മെയിൻലി അടുത്ത വരുന്ന പാർട്ട് IC ആണ്. ഇതാണ് IC. ഈ കാണുന്നതാണ് LED. ഈ കാണുന്നതാണ് USB കണക്ട് ചെയ്യാനുള്ള പോർട്ട്. ഇനി നമുക്കിൻ്റെ ഓവറോൾ ഇതൊന്ന് കാണാം. ഓക്കെ, അത് ഈ ബാക്ക് സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ ക്യാമറ. ഇത്രയാണ് മൗസിൻ്റെ കമ്പോണൻസ് വരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.